അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, എന്റെ ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ജപിക്കൊള്ളണമേ. പാപമോചനം നിന്റെ പക്കലാകുന്നുവല്ലോ. ഭക്ഷണം വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്തല്ല സന്നിയോർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വർത്തവാ തീർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം ഒടഞ്ഞവരെയും മകളോട് ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സ്വരത്തിന്റെയും നാഥനന്റെയും മാനസികായും പരിശുദ്ധയാളത്തോടും ദേവദൂതന്മാരോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചരക്ഷയരായി കവറുകൾ നിൽക്കുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളില്ല ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും എന്തും നിരന്തരം ചുറ്റുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജ്യമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും മറിയമേ, സ്വസ്തി കർത്താവ്, അമ്മയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനം കൊടുത്താൽ മോക്ഷത്തിൽ ചെരുവാനിടയാകട്ടെ. സ്വർഗസ്നായുതമാണെന്നേ, അങ്ങനെ രാജ്യം മരണമേ, ഞങ്ങളുടെ മനസ്സിലെ പോലെ ഭൂമിയിൽ സർവത്തിനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സർവത്തിലെ പല ഭൂമിയിലും ആകണമെന്ന് നിറഞ്ഞു പറയുമേ, സ്വസ്തി കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനസ്സാൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാമം പൂജിതമാവണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പരി ഭൂമിയിലും ആകണമെന്ന് പറയുന്നു. സ്വസ്തി കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകൾ
വിളിക്കുമ്പോൾ നമ്മൾ പോകണം എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. വീട്ടിൽ വെച്ചുള്ള ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. ഷിബിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അഭിരുന്ന് പിതാവാണ് അവിടുത്തെ തിരുക്കർമ്മങ്ങൾ നമുക്ക് വേണ്ടി നടത്തുക. ഈ അവസരത്തിൽ എനിക്ക് കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, ദയവായി വിഷമങ്ങളെ ഉള്ളിലൊതുക്കി ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കണം. ശിവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നല്ല പയ്യനാണ്, ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചവനാണ്. തീർച്ചയായിട്ടും തമ്പുരാൻ്റെ സന്നിധിയിൽ അവനുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി വേണം ഈ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ. അതുകൊണ്ട് ദയവായി വിഷമമുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട് എങ്കിലും നമ്മൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുത്തരുത് എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. തിരുക്കർമ്മങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. അനുദിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരിനെ ആശ്രദിക്കണമേ. ഈ ജഡത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവങ്ങളുടെയും പെരുമള സത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിപുത്രനും കുടുംബമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. മനുഷ്യ ജീവിതം പുൽപ്പടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽപ്പടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ
ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, വിനയങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നന്ദി ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെന്ന കർത്താവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിഹാ കർത്താവി, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ചിറക് വിടർത്തി അവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ. മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ആദിമുതൽ എന്നേക്കുവാൻ മേൽ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗി നിത്യായുസിൻ പരമോന്നതം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:13 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെ നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു.
അവൻ വിധിക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതരായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാക്കുത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും മരണം വരുമൊരു നാളോക്കുകമർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീങ്ങുന്നു തിരമാലകളാ തിങ്ങി മറി ഇളകും കടൽ പോലെ കാലടി കേട്ടു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമരട്ടുന്നു വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ
നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദേവാലയത്തിലേക്ക് മൃതശരീരം വരുന്നവർക്ക് ഈ പൂവിൻ്റെ ഇതൾ ഓരോന്ന് ഉറച്ചു കൊടുക്കും കേട്ടോ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിട വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. കന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു വിധിയുടെ ദിവസം. ഋഷികാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായ രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനു വന്ന് അമ്പരമധ്യേ നിറചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനാൽ പ്രാർത്ഥിക്കണമേ. നിന്റെ അരുവി ഐക്യ അവ സൃഷ്ടിക്കപ്പെടും. വിശികാനാഥ ഒരു കാര്യം ശ്രദ്ധിക്കുക. 20 പേർക്ക് മാത്രമേ പള്ളിക്കകത്ത് കയറി പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കുക, അകന്നകന്ന് നിൽക്കുക. പിതാവിൻ്റെ കർമ്മങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് പോകാവുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അകന്നകന്ന് നിന്നേ. ഒരു ബെഞ്ചേൽ രണ്ട് പേര് വെച്ചിരുന്ന് മതി. ഒരു ബെഞ്ചേൽ രണ്ട് പേര് വെച്ച്.
ആകസ്മികമായ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന സ്നേഹമുള്ള ഷാജി, ഷിബിൻ്റെ മമ്മി, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ വൈകുന്നേരം അപകടത്തിൽ പെട്ട് മരിച്ചുപോയ ഷിബിനെ ഓർത്ത് ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഷിബിൻ ഇപ്രകാരം ഒരു മരണത്തിൽ നമ്മൾ നകന്നുപോയത് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖം തരുന്ന ഒരു സംഭവമാണ്. ഷാജിക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഞാൻ ഹൃദയംഗമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനായി കാരണമായി തീർന്ന സംഭവത്തേക്ക് ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയും ദൈവത്തിൻ്റെ പ്ലാനും ഒക്കെ നമുക്ക് അജ്ഞാതമായിട്ടുള്ള കാര്യമാണ്. ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ മകനെ ഭൂമിയിൽ നിന്ന് എടുക്കുവാനായി ദൈവം തിരുമനസ്സായത് എന്തിനാണ് എന്ന് നമുക്ക് ഉത്തരമില്ല. പക്ഷേ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ അനന്തമായ പരിപാലനയ്ക്കും അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനുമൊക്കെ നമ്മൾ ശിരസ് നമുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഷാജി കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ ദുഃഖം താങ്ങുവാനുള്ള ശക്തി ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളാരും ഇതിനെക്കുറിച്ച് നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. അവിടുന്ന് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഷിബിന് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പമാണെന്ന് നമുക്കറിയാം, വളരെ കുഞ്ഞായിരുന്നു. അപ്പോൾ ദൈവം തിരുമനസ്സായത് ഇപ്പോൾ തന്നെ മകനെ അങ്ങോട്ട് എടുക്കുവാനാണ്. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ഒരുപക്ഷേ ജീവിതകാലത്ത് എന്തെങ്കിലും പോരായ്മകൾ, ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള കുട്ടികളികളിലൂടെയൊക്കെ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം ക്ഷമിച്ച് ഷിബിന് സ്വർഗം തുറന്നു തരാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഷിബിൻ സ്വർഗത്തിൽ പോയി ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഷാജിക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഞങ്ങളെല്ലാവരും ദുഃഖിതരാണ്. പക്ഷേ നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, നമ്മൾ മരണത്തിൽ സ്വാഭാവികമായ മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും നമുക്ക് നിരാശയില്ല. കാരണം മരണമെന്ന് പറയുന്നത് നമുക്ക് അവസാനത്തെ വാക്കല്ല. നമ്മുടെ ജീവിതമെന്ന് പറയുന്ന കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്, നിത്യകാലത്തേക്കുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് മാമോദിസ മുങ്ങിയവരും വിശുദ്ധകൂദാശകൾ സ്വീകരിച്ചവരും പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഷിബിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണിയും നീശോ മൃതര മഹിളർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കയ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടെ നിഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോ നാഥനയക്കുന്നു. ദുഷ്ടനും ഇളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും മൃതരെ വിളിക്കും ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളി ചിന്നും അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യമുതലം നീക്കും യേശുനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടു കൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവിതകാലത്തെ സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിനോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നൃത്തം കൊടുത്തത് അഭിവന്ദി പിതാവാണ്. ഷാജിയോടും കുടുംബത്തോടുമുള്ള പിതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവും പരിഗണനയുമാണ് ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പിതാവിനെ ഇവിടെ എത്തിച്ചത്. പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഷിബിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇടവകയുടെ സ്നേഹപൂർവമായ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് തുടർന്ന് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും ധൈര്യശമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീപുരുഷന്മാരന്തരമിയലാദുത്ഥാനത്തിൽ സ്വർഗം തന്നെ ദൂതർഗണക്കെ രാജിക്കുന്നു. വ്രതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറങ്ങി. ശിവത്തേരിയിലേക്ക് പോവുകയാണ്. എല്ലാവരും ശിവത്തേരി പോവുക.
ചെയ്യണമേ. മട്ടിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം നീ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദേസായാൽ മുദ്രിതവും പരിചിത കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനവരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരണതി എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതെന്നെ കഴുകുക, ഞാൻ പരിമളതും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സകലത്തിൻ്റെയും ദൈവത്തിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ ോ കർത്താവെ, ജീവിക്കുന്നവനഭയമേ നൽകണമേ. ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യ മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാദാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിലാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പാപിനിക്ക് പൊരുതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, ദിനനിരകത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെനിക്ക് യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ,
ആരാധിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും വരിക നിനക്കാരാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നു കേൾക്കും മനുജനു ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, എന്റെ തിരുനാമത്തിന് സ്തുതി പാടണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന ഉയർപ്പിച്ച കർത്താവേ, അശുദ്ധ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വരുദ്വാദം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവേ. മരിച്ചവരെ നീ എറണാകുളം ചെയ്യിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാവറും പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മക്കളുടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസുകളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹയുടെ ഭൗതിക ശരീരത്തിലേക്ക് അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസി നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്തേക്കും പ്രിയപ്പെട്ടവരെ തുടർന്ന് Thank you.